എന്ത് അധികാരത്തോടെയാണ് നീ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? ഫരിസേയ മനോഭാവത്തിന്റെ ഈ ചോദ്യങ്ങൾ ഇന്ന് എന്റെ ചിലപ്പോഴുള്ള കടുത്ത നീരസ ചോദ്യങ്ങളായി മാറാറുണ്ട്. ഈ വേദനകൾ നീ എനിക്ക് എന്തിനു നൽകി? ഞാൻ എന്തിനു സഹിക്കണം? ഈ കഷ്ടപ്പാടുകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വരുന്നത്? അവന്റെ അധികാരത്തെ അടിച്ചമർത്താനും അവന്റെ താല്പര്യങ്ങളെ എന്റേതായി സ്വീകരിക്കാനും എനിക്ക് കഴിയാതെ പോകുന്ന പിഴവായ മനോഭാവ നിമിഷങ്ങൾ, അവന്റെ ദയയെ മറന്ന് കരുണയെ ഓർക്കാതെ ചോദ്യങ്ങളുടെ ഒരു പട്ടിക അവന് നേരെ ഞാൻ എപ്പോഴും ഉയർത്തുന്നു. ദൈവപുത്രനായിരുന്നിട്ടും ക്രൂശുകൾ സഹിക്കേണ്ടി വന്നിട്ടും സ്വന്തം ഇഷ്ടത്തെക്കാൾ അവനെ അയച്ചവനിൽ അവൻ ആശ്രയിച്ചു. കുതിച്ച് അവൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. നമുക്ക് ധ്യാനിക്കാം. ഹെവൻലി വോയിസ് ആൻഡ് മ്യൂസിക് മീഡിയ സമ്മാനമായി നൽകുന്ന നോമ്പുകാല അനുദിന ചിന്തകൾ. സ്നേഹത്തോടെ, മാത്യു പാലാട്ടി അച്ഛൻ. 24 ദിവസം. ദൈവപുത്രന്റെ അധികാരത്തെ ആദരിക്കുക. വചനം: പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവിടുത്തെ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ചിന്തിക്കാം, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അധികാരത്തോടുള്ള ആദരവ് അത് ഏൽപ്പിച്ചവനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ്. പിതാവിന്റെ ഇഷ്ടങ്ങളെയാണ് പുത്രൻ സ്വന്തം താല്പര്യങ്ങളാക്കി മാറ്റിയത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് അവൻ ഒരിക്കലും പ്രസക്തി നൽകിയില്ല. അയച്ചവനിൽ വിശ്വസിക്കുന്നതിലാണ് നമ്മുടെ ജീവൻ കുടികൊള്ളുന്നത്. ജീവിത പ്രതിസന്ധികളിൽ തകർന്ന് തരിപ്പണമാകാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമ്പോൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ നാഥ, എന്റെ അനുദിന ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ അങ്ങയുടെ പദ്ധതിയുടെ ഇഷ്ടങ്ങളായി സ്വീകരിക്കുവാനും എന്റെ ആഗ്രഹങ്ങളെക്കാൾ അങ്ങയുടെ ദയയെ മനസ്സിലാക്കി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.